അപ്പോൾ ഗൈസ് എല്ലാം വെച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെള്ളമുളിപ്പ് ഒരു കിടുക്കൻ ഫൺ റൂം വെച്ചാൽ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ നമ്മുടെ പണ്ടത്തെ പോലത്തെ ഹൈഡ് ആൻഡ് സീക്കും കാര്യങ്ങളും ഫൺ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് മെസ്സ് അഞ്ച് പവർ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ് ഓക്കെ നമ്മുടെ ഡിസ്കോളിലെ പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്നാൽ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ചുമ കരുതുള്ളി ഇരിക്കുവാണ്. സോ എന്താ നമ്മുടെ ആ ഒരു ഫൺ റൂം മാച്ച് ഇല്ലാത്തതുകൊണ്ട് സോ ഗൈസ് അവന്മാരെ കൂടി കിടുക്കാൻ പോകത്തിട്ട് ഫൺ റൂം മാച്ച് എടുത്തിട്ട് കിടുക്കാൻ പോലത്തെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ വേണ്ടായിരുന്നു. സോ നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലം ആ റെഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടുക്കാൻ പോലത്തെ ന്യൂ ആൽഫയ മാപ്പിലെ കിടുക്കാൻ പോലത്തെ ആ ഒരു പ്ലേസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ എന്നാൽ കാണാൻ നല്ല ഗുമ്മുള്ള സ്ഥലം ഒരുപാട് ഒളിച്ചിരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ ഏതായാലും വലിയൊരു മാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒളിച്ചിരിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വർക്ക് ഇന്നത്തെ ഹൈഡ് പ്ലേസ് നടക്കുന്ന കാര്യത്തിൽ. ഓക്കെ ഏതായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന ഹൈഡ് ആൻഡ് സീക്ക് ആണ് ഇതിന്റെ സിമ്പിൾ റൂൾ പറഞ്ഞുതരാം. ഞാൻ നൈസായിട്ട് ഫസ്റ്റ് തന്നെ നിന്നിട്ട് ഒരു തമ്മിലിന് വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അതിന് ശേഷം നൈസായിട്ട് ഒളിച്ചിരിക്കും. ഓക്കെ എല്ലാവരും പത്ത് പേരുണ്ടും ആ സമയം കൊണ്ട് മാക്സിമം എല്ലാവരും നാല് പാട് ഒളിച്ചിരിക്കണം. ഞാൻ നിങ്ങളെ കണ്ടുപിടിക്കും. ഓക്കെ അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ നോക്കുമ്പോഴേക്ക് ഒരുത്തർ അനങ്ങാൻ നിൽക്കുന്നു. ഏ നീ എന്താ അനങ്ങാൻ നിൽക്കുന്നത്? വേറെ അങ്ങോട്ട് ഓടുന്നു. ഓക്കെ എടാ നില്ലടാ അവിടെ ഒളിച്ചു പിന്നല്ല തലക്കിട്ട് വെക്കട്ടെ. ഓക്കെ ഞാൻ അപ്പളേ പറഞ്ഞ അവിടെ ഓടരുത് തലക്കിട്ട് അടിക്കുന്നത്. ഓക്കെ അതിലൊക്കെ സമരം കണ്ടുപിടിച്ച് അമര ഇമോട്ട് ഇടണം എന്നാണ് നമ്മുടെ റൂള്. സോ നോക്കുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാലുപാട് ആൾക്കാർ ഓടുന്നത് നിന്നോടൊക്കെ അല്ലേ ആദ്യം പത്ത് വരെ എണ്ണി നിങ്ങൾക്ക് സമയം തന്നതുപോലെ അവരെ പുല്ലിനാസ് കയറി ഒളിച്ചിരിക്കുന്നത്. ഓക്കെ അവന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഓക്കെ ഇതിലൊക്കെ സിപ്പത്തെ സ്ഥലത്ത് ഒരുത്തർ ഓടുന്നുണ്ടായിരുന്നു. അവനെ കാണാൻ വേണ്ടി പോകുന്നു. ഓക്കെ അവൻ എന്നാൽ എവിടെ പോയി നോക്കുമ്പോഴത്തേക്കും നൈസ് എന്നാൽ ഇവിടെ ആരും കണ്ടില്ല. അപ്പൊ ഇന്നല്ല ഓപ്പൺ ഏരിയക്ക് ഓടുവാണ് മൂന്ന് ദിവസം. ഓക്കെ ഞാനെ കണ്ടില്ല എന്ന് വിചാരിച്ചൊക്കെ ഇത്രയും കരട്ടാൻ വെള്ളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ ഇവിടെ നോക്കും. ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഇൻ കേസ് കണ്ടുപിടിക്കണം അവിടെ ഇരുന്ന് ഇമോട്ട് ഇടണം ഓടാവൊന്നും പാടില്ല പറഞ്ഞു. പക്ഷേ അവൻ ഓടുന്നു പിന്നല്ല ആദ്യം കുട്ടി അവിടെ നിന്നില്ല. സോ കിടക്കും പോലത്തെ അടിച്ചടിച്ച് അവനോട് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ നമുക്ക് പോയിന്റ്സ് എത്രയാണ് നോക്കണം. ഓക്കെ ഇപ്പൊ തന്നെ നാല് പോയിന്റ്സ് ആയിട്ടുണ്ട്. ഇനി 23 ഇനി അലയുണ്ട്. ഓക്കെ എന്തായാലും ഈ ഒരു സോൺ വരുന്നോണം വരാണ് ഈ ഒരു സമയം മെയിൻ ടൈം എന്ന് പറയുന്നത്. ആ ഒരു സോൺ വരുന്ന സമയം കൂടെ നമ്മൾ മാക്സിമം എത്ര പോയിന്റ്സ് എടുക്കാൻ പറ്റുമോ ഐ മീൻ എത്ര പേരെ കില്ല് എടുക്കാൻ പറ്റുമോ അത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇൻ കേസ് ബാക്കിയുള്ള ആൾക്കാർ ഐ മീൻ അവന്മാർക്ക് പോയിന്റ്സ് ആവും. ഓക്കെ ഓക്കെ ഞാൻ എടുത്ത കില്ലിനേക്കാൾ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് അവന്മാർ ജയിക്കും. ഇൻ കേസ് ഞാനാണ് ഏറ്റവും കൂടുതൽ കില്ല് എടുത്തിരിക്കുന്നില്ല ആൾക്കാരൊക്കെ കൂടുതൽ കില്ല് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിക്കും എന്നാണ് കോൺസെപ്റ്റ്. ഓക്കെ ഇതെല്ലാം ആൾക്കാരെ കണ്ടിട്ട് ഞാൻ ജയിക്കും. ഓക്കെ പാലത്തിനടിയിൽ ആരെങ്കിലും ഓക്കെ എന്താണ് ഇവിടെ സമ്മേളനം നടക്കുന്നു. ഓക്കെ കുടുംബമായിട്ട് ഓരോ എല്ലാവരും ഒഴിച്ചിട്ട് ഒളിച്ചിരിക്കുവാണ്. സോ എന്നെക്കാളും ഒളിച്ചത് നടക്കെ അവരട്ടെ ഒന്ന് മറ്റേ ഇരിക്കുന്നു ഇരിക്കല്ലോ അവരുള്ളത് രണ്ടാമത്തെ ഒരു തലക്കിട്ട്. ഓക്കെ മൂന്നാമത്തെ ഒരു തല ഏതാടി. ഓക്കെ എന്തൊക്കെ സമയം ഒളിച്ചിരിക്കുന്ന സ്ഥലം മിക്കവരും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ തൊട്ടടുത്തൂടെയൊക്കെ പോയിട്ടും കുറേ ആൾക്കാരെ കാണാതെ പോകുന്നുണ്ട്. നമ്മുടെ എല്ലാവരും ഡിസ്കോഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അവർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ നിങ്ങൾ അടുത്തോടെ പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ച് പണ്ടാടങ്ങണം. ഓക്കെ ഞാൻ എത്രയൊക്കെ കണ്ടിട്ടും അങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഗൈസ് നിങ്ങൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഞാൻ മിസ്സാക്കി പോയിട്ടുണ്ടോ? ഓക്കെ ആരെങ്കിലും അടുത്തൂടെയൊക്കെ പോയിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരോട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ടൈം വെച്ച് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഇന്ന സ്ഥലത്ത് ഓടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് നൈസായിട്ട് നോക്കി പവർ വേണം. ഓക്കെ ഇൻ കേസ് ഇങ്ങനെ നിങ്ങൾക്ക് നമ്മളുടെ ഫൺ റൂം കാലൊക്കെ ജോയിൻ ചെയ്ത് തരത്തിലാക്കണം. ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാത്ത ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് എക്സ്പയർ ആവാത്ത പുതിയ ലിങ്ക് ഉള്ളപ്പോൾ സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡിസ്കൗണ്ട് സെർവറിലേക്ക് ജോയിൻ ചെയ്യാൻ വളരെ സന്തോഷം. മെസ്സ് കാണിച്ചോടെ പവർ വേണം. ഇങ്ങനത്തെ കിട്ടുമ്പോൾ റൂം ആച്ചാലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഓരോ നോക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ മേളോട്ട് കേട്ടം നടക്കുന്നു. മനുസേ നിന്നെ കണ്ടില്ലെന്നാണ് മനുസ വിചാരിച്ച പിന്നല്ല തല കാണിക്കടാ തല കാണിക്കടാ തല കാണിക്കടാ തല കാണിക്കാൻ മൂന്ന് കൊല്ലം ഇതുവരെ സ്നൈപ്പർ വെച്ച് വെടി വെക്കാൻ പഠിച്ചില്ല. ഓക്കെ ഇതിലൊക്കെ സവനെ ഇവിടെ കംപ്ലീറ്റ് ആക്കി മാൻസ് കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ 11 ഐ മീൻ 11 കിലോ അതായത് 11 പോയിന്റ് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഈ തൂടിൻ്റെ പുറകിൽ ഒളിച്ചു കയറുന്നില്ല കൊച്ചു കള്ള ആളത്തിന് കുറുമ്പനാണെന്നല്ല അവിടെ നിൽക്കില്ല ചാടിക്കളിക്കില്ല വേറെ എവിടെ എയും പോകുന്നു പിന്നല്ല തലക്കിട്ടൊക്കെ അടിച്ച് അവനും കൂടെ മെസ്സ് കാണിച്ചിട്ടൊക്കെ. പക്ഷേ സോൺ നമ്മുടെ അടുത്തുണ്ടായിരുന്നു പൊന്നലെ തീർന്നു വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഈ ഒരു അതെന്താ ചക്രത്തിനടുത്ത് ഒരു നിൽക്കുന്ന മോനുസേ കുട്ടാ എന്തൊക്കെയുണ്ടോ നിന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ കാണിക്കണം നിന്റെ തല. ഓക്കെ അവരെ തലക്കിട്ട് വരെ എയിം വെച്ചിട്ട് അടിക്കണം വെള്ളത്തിൽ എടുക്കരുത് കേട്ടോ അവനൊക്കെ കുരിയാൻ പോയി കളിക്കരുതെന്ന് പറഞ്ഞാൽ ചുമ്മാ നടക്കുന്നത് കളിക്കുന്നത്. ഓക്കെ ഏതൊക്കെ സ്മാക്സും നമ്മൾ 13 കിലോ എടുത്തുണ്ടായിരുന്നു 14 പേര് അലയുണ്ട്. ഓക്കെ എന്നെ കൂടെ കൂട്ടിയാണ് പോകുന്നത് അതവിടെ ഇരിക്കട്ടെ. ഏതൊക്കെ ഒരുത്തരെ കൂടെ കണ്ടുപിടിച്ച് ആ ഒരു ടൈം ബ്രേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ് മാക്സിമം ഒരുത്തരോടെ. ഓക്കെ ഒറ്റ കംപ്ലീറ്റ് ചെയ്താൽ മസ് കാണിക്കാൻ പറ്റും ഒരുത്തൻ തപ്പിക്ക് പോകുന്നുണ്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പുല്ലിനകത്തൊക്കെ ആൾക്കാർ കിടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അവസാനം ഒന്ന് നോക്കിയില്ല അവസാനം ഞാൻ തോൽവി സമീപിക്കുകയാണ് ചെയ്തത്. ഓക്കെ കടയിൽ 13 കില്ല് എടുത്തിട്ടുണ്ട് 13 പേര് സ്റ്റില്ലായിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ ഞാൻ പറഞ്ഞു പൊന്നുള്ള എല്ലാവരും പുറത്തുനിന്നത്തേക്ക് തൊട്ടടുത്ത് നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നത് സത്യം പറഞ്ഞു ഞാൻ ഇല്ലാണ്ടായി പോയി. ഓക്കെ യുവമാരൊക്കെ കാണാൻ ഞാനത് എന്ത് തേങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു എത്ര പേരെ ഇറങ്ങി വരുന്നത് ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ട് ഒറ്റയും കണ്ടില്ല. അതിലൊക്കെ നിങ്ങൾ ആരെങ്കിലൊക്കെ യുവമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റ്. ഒക്കെ ഇവിടെ പുല്ലിനിടയിൽ ഒരുപാട് കുളിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. ഇതിലൊക്കെ ഡ്രോ ആയിട്ടാണ് ഈ പാച്ച് പോയിട്ടുള്ളത്. ഇതിലൊക്കെ ഇതേപോലത്തെ കിടക്കുമ്പോൾ റൂം ആച്ച് കാലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ തരപ്പണെങ്കിൽ പ്ലീസ് 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 ഗൈസ് ഒന്ന് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡിസ്കോഴ്സ് സെർവറിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് പോകണം. ഓക്കെ ഏതായാലും ബാക്കിയുള്ള ആൾക്കാരെ ചുമ്മാ വിടാൻ പല മെസ്സിട്ട് വന്നത് എല്ലാവരും കൂടി റൂമിനകത്ത് കേട്ട് അവിടെ കിടക്കുമ്പോഴത്തെ ഫിസ് ഫൈറ്റ് നമ്മൾ നടത്തണം. ഓക്കെ കിടക്കച്ച കിണ്ണം കാച്ചൊരു ഫിസ് ഫൈറ്റ്. ഓക്കെ ആര് ജയിക്കും ആര് തോക്കുന്നു കാണാൻ വേണ്ടി കാറ്റ് രൂപ ആദ്യത്തെ മീൻ എല്ലാവരും ആദ്യത്തെ ഇട്ടിരിക്കുന്നു സ്നേഹിച്ചിട്ട് എല്ലാവരും കോമൺ ആയിട്ടുള്ള ഡ്രസ്സ് വരാൻ വേണ്ടി ഇട്ടിട്ടോ. ഓക്കെ അല്ലാതെ ഇടിച്ചിടിച്ചിടിച്ചിട്ട് ഓക്കെ അമ്മ നല്ല ലൈഫ് ഇരുന്നു എൻ്റെ മോനെ അമ്മ നല്ല ഹിന്ദി എന്ന്. ഓക്കെ എന്നാലും നോക്കുന്നത് പുറത്തൊക്കെ ഇറങ്ങി വന്നത് ആരാ പുറത്ത് പോകുന്നത് വേറെ പാടാ പിന്നല്ല ആമ്പിളെ അടിച്ച് ജയിക്കണമെന്ന്. ഓക്കെ എന്തൊക്കെ എൻ്റെ അടുത്ത് ഫിസ്റ്റിൻ്റെ ആ സ്കിന്നും ഉണ്ടായിരുന്നു ഐ മീൻ ആ ഒരു സ്കില്ലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അവനെ പുറത്ത് നിൽക്കുന്നവർ അടിച്ചിരുന്നു. ഓക്കെ ആ സോഫേൻ്റെ വഴി ഒരുത്തർ അടിക്കുന്ന അടി കണ്ടു എൻ്റെ പൊന്നടിയെ മറ്റവൻ ഓടുന്നു. ഓക്കെ സോഫേൻ്റെ വെള്ളം അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ കുറച്ച് ഹിറ്റൊക്കെ തന്നെ. ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ സോഫയുടെ വഴി ഇങ്ങനെ അടിക്കാൻ കുറച്ച് പാടുന്നു മനസ്സിലാക്കുമ്പോഴത്തേക്കും ഓക്കെ അവനും കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ
മോനസ് എന്തായിരുന്നു നീ പുറത്തത്? അപ്പൊ ഞാൻ നിന്റെ എടുക്കുന്നോ പയ്യോ, ഞാൻ വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം മനസ്സിലെ, ഞാൻ വെയിറ്റ് ചെയ്യും. ഞാനീസിലെ ഇമോട്ടൊക്കെ ഇട്ട് മെഡിക്കറ്റ് ചെയ്ത് ഫുള്ള് ആൻഡ് ഫുള്ളായി നിൽക്കുന്നത്. ഓക്കെ, അവൻ ആ സമയത്തേക്ക് പുറത്തു വന്നു, ആര് ജയിക്കും ആര് തോക്കുന്നതിന് അടിച്ച കീണ്ടം കഴിച്ചിട്ട് അയോനെ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ. എന്തായാലും സി ഒരു കിടക്കുമ്പോൾ ഫോർ റൂമാക്സ് ഇഷ്ടപ്പെട്ടു, പ്ലീസ് ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന ലൈക്ക് കൂടി മെസ്സ് കാണിക്കാം. ഓക്കെ, ഇതൊക്കെ കിട്ടുമ്പോൾ റൂമാക്കായിട്ട് നമ്മൾ ഇനി വന്നായിരിക്കും അതിരിക്കും. ബൈ, ഓക്കെ.